ഈ എപ്പിസോഡിൽ ലോഹങ്ങൾ എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് നാം വിശകലനം ചെയ്യുന്നത്. ആദ്യമായി ഈ അധ്യായത്തിലെ പ്രധാന ആശയങ്ങളിലേക്ക് കടക്കാം. ലോഹങ്ങൾ ചില പൊതുവായ രാസ ഭൗതിക ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ്. ആവർത്തന പട്ടികയിലെ എസ് ബ്ലോക്കിലെയും ഡി ബ്ലോക്കിലെയും ഉൾപ്പെടുന്ന മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. ഇവയ്ക്ക് പൊതുവായ ചില രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും ഉണ്ട്. ഈ ലോഹങ്ങൾക്ക് ജലം, അന്തരീക്ഷവായു, ആസിഡുകൾ എന്നിവയുമായുള്ള പ്രവർത്തന ശേഷിയും വ്യത്യസ്തമാണ്. വ്യത്യസ്ത ലോഹങ്ങൾ വ്യത്യസ്ത നിരക്കിലാണ് ഇവ ഓരോന്നുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള മികവിൻ്റെ ശേഷിയുടെ അടിസ്ഥാനത്തിൽ ലോഹങ്ങളെ ക്രമമായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ശ്രേണിയെ അറിയപ്പെടുന്ന പേരാണ് ക്രിയാശീല ശ്രേണി. കാരണം ഈ ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒരു ലോഹത്തിൻ്റെ സ്ഥാനം താഴേക്കാകുമ്പോൾ അതിന് ജലവുമായും വായുവുമായും ആസിഡുകളുമായും മറ്റുമൊക്കെ പ്രവർത്തിക്കാനുള്ള ശേഷി കുറഞ്ഞു വരികയാണ്. അതിനാലാണ് ഇവയെ ക്രിയാശീല ശ്രേണി എന്ന് വിളിക്കുന്നത്. ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള ലോഹം അതിന് താഴെയുള്ള ലോഹത്തെ അതിൻ്റെ ലവണലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. ഉദാഹരണമായി നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിരിക്കും, അല്പം കോപ്പർ സൾഫേറ്റ് ലായനി എടുത്ത് അതിൽ ഒരു ഇരുമ്പാണി മുക്കി വയ്ക്കുകയാണെങ്കിൽ, മിനുസപ്പെടുത്തിയ ഇരുമ്പാണി താഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ഇരുമ്പാണിക്ക് ചെമ്പിൻ്റെ നിറം ലഭിക്കുന്നു. കാരണം ഈ ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള ലോഹമായ ഇരുമ്പ് താഴെയുള്ള ലോഹമായ കോപ്പറിനെ കോപ്പർ സൾഫേറ്റിൽ നിന്ന് ആദേശം ചെയ്യുകയും ഈ കോപ്പർ അയോണുകൾ ഇരുമ്പാണിയുടെ പുറത്ത് പറ്റിപ്പിടിച്ച് അവയുടെ ചാർജ് ഇല്ലാതായി ആറ്റമായി അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാലാണ് ഇരുമ്പാണിക്ക് കുറേ സമയം കഴിയുമ്പോൾ ചെമ്പിൻ്റെ നിറം ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുകളിലുള്ള ലോഹത്തിനെപ്പോഴും താഴെയുള്ള ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യാൻ കഴിയും. എന്നാൽ താഴെയുള്ള ഒരു ലോഹത്തിന്, ക്രിയാശീല ശ്രേണിയിൽ താഴെ കാണപ്പെടുന്ന ലോഹത്തിന് അവയുടെ മുകളിലുള്ള ലോഹങ്ങളെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യാൻ സാധിക്കില്ല എന്നതും പ്രത്യേകം ഓർക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷണങ്ങളുടെ രൂപത്തിലോ മറ്റുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉള്ളതാണ്. ക്രിയാശീലം കൂടിയ ഒരു ലോഹം അതിനേക്കാൾ ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിൻ്റെ ലവണലായനിയുമായി സമ്പർക്കത്തിൽ വെച്ചാൽ ക്രിയാശീലം കൂടിയ ലോഹം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയും, അതായത് ഓക്സീകരിക്കപ്പെടുകയും, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. എന്നാൽ ക്രിയാശീലം കുറഞ്ഞ ലോഹം ഈ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും അഥവാ അവ നിരോക്സീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രവർത്തനമാണ് നമ്മൾ വൈദ്യുത രാസ സെല്ലുകളുടെ നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുന്നത്. ഇലക്ട്രോ പോസിറ്റിവിറ്റിയിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താനുള്ള ശേഷിയിൽ വ്യത്യാസമുള്ള, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിയാശീലതയിൽ വ്യത്യാസമുള്ള രണ്ട് ലോഹങ്ങൾ അവയുടെ ലവണലായനിയുമായി സമ്പർക്കത്തിൽ വയ്ക്കുമ്പോൾ ക്രിയാശീലത കൂടിയ ലോഹം ഓക്സീകരിക്കപ്പെട്ട്, അതായത് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തപ്പെട്ട് അയോണായി മാറുന്നു. ക്രിയാശീലത കുറഞ്ഞ ലോഹം ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട്, അതിലെ അയോണുകൾ ഇലക്ട്രോണുകൾ സ്വീകരിച്ചുകൊണ്ട് നിരോക്സീകരിക്കപ്പെട്ട് ലോഹ ആറ്റമായി മാറുന്നു. ഈ ഒരു പ്രവർത്തനമാണ് നമ്മൾ വൈദ്യുത രാസ സെല്ലുകളുടെ നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വസ്തുത, പ്രകൃതിയിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ മിക്കവാറും ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള എല്ലാ ലോഹങ്ങളും സംയുക്തങ്ങളായാണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത്. എന്നാൽ ക്രിയാശീല ശ്രേണിയിൽ വളരെ താഴെയുള്ള ഇരുമ്പ്, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ ചില ലോഹങ്ങൾ മാത്രമാണ് സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടുന്നത്. ഫൂൽക്കത്തിൽ കാണപ്പെടുന്ന ഈ ലോഹ സംയുക്തങ്ങളെ പൊതുവെ ധാതുക്കളെന്ന് വിളിക്കുന്നു. ഈ ധാതുക്കൾ, ഒരേ ലോഹം തന്നെ പല ധാതുക്കളായിട്ട് പ്രകൃതിയിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഫൂൽക്കത്തിൽ കാണപ്പെടുന്നു. ഉദാഹരണം, അലുമിനിയം എന്ന ലോഹം എടുക്കുകയാണെങ്കിൽ ബോക്സൈറ്റ്, ക്രയോളൈറ്റ് തുടങ്ങിയ വ്യത്യസ്ത സംയുക്തങ്ങളായിട്ട് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നു. ഇവയെല്ലാം അലുമിനിയത്തിൻ്റെ ധാതുക്കൾ എന്നും അറിയപ്പെടുന്നു.
ഇനി ഈ ധാതുക്കളിൽ നിന്ന് ഒരു ലോഹം ഉപയോഗിച്ചാണ് ഒരു സോറി ഒരു ധാതു ഉപയോഗിച്ചാണ് ആ ലോഹം വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഒരു ലോഹത്തിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുവിനെ അതിൻ്റെ അയിര് എന്ന് പറയും അതാണ് ധാതുക്കളും അയിരും തമ്മിലുള്ള വ്യത്യാസം ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെല്ലാം പൊതുവെ ധാതുക്കളെന്ന് വിളിക്കുന്നു ഈ ധാതുക്കളിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്ത് അതിൽ നിന്നാണ് ലോഹം വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ ലോഹ നിർമ്മാണത്തിന് വ്യാവസായികമായി ലോഹം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആ പ്രത്യേക ധാതുവിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് പറയും അതായത് എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല എന്നതാണ് വസ്തുത അയിരുകളിൽ നിന്നാണ് ലോഹം വേർതിരിച്ചെടുക്കുന്നത് ധാതുക്കളിൽ നിന്ന് അവയുടെ ലഭ്യത അയിരിൻ്റെ അയിരിലടങ്ങിയിട്ടുള്ള ലോഹത്തിൻ്റെ അനുപാതം വേർതിരിച്ചെടുക്കാനുള്ള എളുപ്പം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് വിവിധ ധാതുക്കളിൽ നിന്ന് ഒരു ലോഹത്തിൻ്റെ അയിരിനെ തിരഞ്ഞെടുക്കുന്നത് ഉദാഹരണമായി ഇരുമ്പ് ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട ധാതുക്കൾ ഹാമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പെറേറ്റിസ് എന്നിവയൊക്കെയാണ് ഇതിൽ ഹാമറ്റൈറ്റിൽ നിന്നാണ് സാധാരണ ഇരുമ്പ് നിർമ്മിക്കുന്നത് അപ്പോൾ ഹാമറ്റൈറ്റിനെ ഇരുമ്പിൻ്റെ അയിര് എന്ന് വിശേഷിപ്പിക്കാം ഈ ഹാമറ്റൈറ്റിനെ നല്ലവണ്ണം പൊടിച്ചിട്ട് ജലപ്രവാഹത്തിൽ കഴുകി അതിനെ സാന്ദ്രണം ചെയ്യുന്നു സാന്ദ്രണം ചെയ്ത അയിരിനെ വായുപ്രവാഹത്തിൽ ശക്തിയായി ചൂടാക്കുന്നു ഇങ്ങനെ സാന്ദ്രണം ചെയ്ത അയിരിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്ന ഈ പ്രക്രിയ റോസ്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു റോസ്റ്റ് ചെയ്ത അയിരിനെ ചുണ്ണാമ്പുക്കല്ലും കോക്കുമായി കലർത്തി ഒരു ബ്ലാസ്റ്റ് ഫർണസിലിട്ട് ചൂടാക്കി നിരോക്സീകരിച്ചാണ് ഇരുമ്പാക്കി മാറ്റുന്നത് ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യമുള്ളവയാണ് അവ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അയിരിലെ കുറേ മാലിന്യങ്ങളൊക്കെ അരിലടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളെ പൊതുവേ നമ്മൾ ഗ്യാങ് എന്നാണ് പറയുന്നത് കുറേയധികം ഗ്യാങ്ങിനെ സാന്ദ്രണത്തിലൂടെയും തുടർന്ന് റോസ്റ്റിങ്ങിലൂടെയും ഒക്കെ നീക്കം ചെയ്യാൻ സാധിക്കും അതിനുശേഷവും അയിരിനോടൊപ്പം അവശേഷിക്കുന്ന ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്നതിന് ലോഹനിർമ്മാണ വേളയിൽ തന്നെ വിവിധ രീതികൾ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായി ഇരുമ്പിൻ്റെ നിർമ്മാണ വേളയിൽ ഹാമറ്റൈറ്റ് ധാതുവിനെ പൊടിച്ച് അതിനോടൊപ്പം ചുണ്ണാമ്പുക്കല്ലും കോക്കുമായി കൂട്ടിക്കലർത്തുന്നു ഇതിൽ ചുണ്ണാമ്പുക്കല്ല് ഫർണസിനുള്ളിൽ വെച്ച് വിഘടിക്കപ്പെടുകയും കാൽസ്യം ഓക്സൈഡായി മാറുകയും ചെയ്യും